എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് പല ആളുകളും റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ്, നമ്മുടെ ലോങ് സ്റ്റിക്ക്, വലിയ സ്റ്റിക്ക് കൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരു ഓപ്പോണൻ്റ് സ്വാഭാവികമായിട്ടും പല രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ ലെഗിനടിക്കാം, ചിലപ്പോൾ ഈ ഭാഗത്തേക്ക്, ചിലപ്പോൾ ഹെഡിലോട്ടൊക്കെ അടിക്കാനും സാധ്യതയുണ്ട്. പല രീതിയിലായിരിക്കും അറ്റാക്ക്. പക്ഷെ അത്തരത്തിലുള്ള എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ കറക്റ്റായിട്ട് എങ്ങനെ ബ്ലോക്ക് ചെയ്യും, അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ വീഡിയോസിനകത്ത് മാത്രം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോസിൽ നമ്മൾ ഒന്ന് രണ്ട് ട്യൂട്ടോറിയൽ, അതായത് നമ്മുടെ ഈ ഭാഗത്തോട്ട് വരുന്ന ലോങ് സ്റ്റിക്ക് കൊണ്ടുള്ള ഒരു അടിയും അതുപോലെ തന്നെ ഹെഡിലോട്ട് വരുന്ന അടിയും എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റിക്ക് അല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു സ്റ്റിക്കാണ്. നമ്മൾ ഷോർട്ട് സ്റ്റിക്ക് കൊണ്ടുള്ള അറ്റാക്കും അതുപോലെ തന്നെ ബ്ലോക്കുകളും പല വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ സ്റ്റിക്ക് കൊണ്ട് നമ്മൾ പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഓപ്പോണൻ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഭയങ്കര സംഗതി എന്ന് പറയുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് വടിയാണ്, ഓപ്പോണൻറ്റിൻ്റെ കയ്യിൽ വടിയാണല്ലോ എന്നുള്ള ആ ഒരു ഉൾഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ എന്തൊരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ഓപ്പോണൻറ്റ് നമ്മളെ കൈകൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ നൈഫാണെങ്കിലും എന്താണെങ്കിലും സ്റ്റിക്കാണെങ്കിലും നമ്മൾ പിന്നെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഉൾഭയം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഓപ്പോണൻറ്റിൻ്റെ അടുത്തേക്ക് കയറാൻ. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക, ഫേസിലോട്ട് അടിക്കുക. ഫേസിലോട്ട് അടിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിലടി കൊള്ളും. സ്വാഭാവികമായിട്ടും ഒന്നിക്കൽ നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു നോക്കുക, അടിച്ചു നോക്കുക. ബാക്കിലോട്ട് ഓടുകയാണെങ്കിൽ ഓക്കെ, പക്ഷേ ബാക്കിലോട്ട് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ ഈ ഓപ്പോണൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റിക്ക് കൊണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോണൻറ്റിന് ഒരു കോൺഫിഡൻസ് കൂടും. കാരണം നമുക്ക് ഭയമുണ്ട് നമുക്ക് അടിക്കുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ഒന്ന് അടിച്ചു, രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കും തന്നെ എന്താ ചെയ്യുക, ഭയം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് പോകുക എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരമല്ല. പക്ഷേ ഏതെങ്കിലും കേസിൽ, ചില കേസിൽ നമുക്ക് ബാക്കിലോട്ട് മാറിയിട്ട് സഡൻ നമുക്ക് കയറേണ്ട സിറ്റുവേഷൻ വരും. അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചു നോക്കുക, നമ്മൾ ഉള്ളിലോട്ട് കയറി നോക്കുക. ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ അടി കൊള്ളാൻ സാധ്യതയില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, സ്വാഭാവികമായിട്ടും കൊള്ളും. നമ്മൾ ഉള്ളിലോട്ട് കയറി നോക്കുക, ഉള്ളിലോട്ട് കയറുമ്പോൾ സംഭവം അടിച്ചു നോക്കുക. അല്ല, ഇത് അടിക്കാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് കയറുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഗതി. പക്ഷെ എന്താണ്, അത്തരത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ കരാട്ടെ പോലുള്ള മാർഷ്യൽ ആർട്സുകൾ പഠിക്കുക. കളരി, കരാട്ടെ, അതുപോലെ തന്നെ ഉഷു, ഗുൻഫു, പല ഡിഫറൻ്റ് ആയിട്ടുള്ള മാർഷ്യൽ ആർട്സുകളുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെൽഫ് ഡിഫെൻസ് കോൺഫിഡൻസ് കിട്ടുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അടി വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഒരു നമ്മളെ കയ്യിലുള്ള ഒരു സ്റ്റിക്ക് കൊണ്ട് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യും, തിരിച്ചെങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റിൽ സ്വാഭാവികമായിട്ട് അവിടുന്ന് അടിക്കുക. അടിക്കുന്ന സമയത്ത് നമ്മളും എന്ത് ചെയ്യുക, നമ്മളും ആണ്ട് അടിക്കാനുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറയും, ഇപ്പോൾ ഇന്നത്തെ നമ്മൾ ട്യൂട്ടോറിയലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെഗിന് അല്ലേ, കാരണം പഠിച്ച ആളുകൾ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്തേക്കായിരിക്കും അറ്റാക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പഞ്ചാണെങ്കിലും അതൊരു കിക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്കാവും അറ്റാക്ക് ചെയ്യുക. അത് നമ്മൾ ഇഞ്ചുറി സംഭവിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, മസിൽ ഭാഗങ്ങളൊക്കെ. ഓക്കെ, അത്തരത്തിലുള്ള ഭാഗത്തേക്ക് അടിക്കാൻ സാധ്യതയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഈ റേഞ്ചിൽ ഉണ്ടല്ലേ, അല്ലേ, ഇത് ഇവിടെ അടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ നമുക്ക് ഇറച്ചിൻ്റെ ഭാഗമാണല്ലോ, തൈസാണല്ലോ, അല്ലേ. ഓക്കെ, സാധാരണ ഒരു വ്യായാമം ചെയ്യാത്ത ഒരാളുകൾക്ക് ഇവിടെ അടി കൊണ്ടാലും പ്രശ്നം തന്നെയാണ്. ഓക്കെ, കാരണം നമ്മളെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പല ഡെമോൺസ്ട്രേഷന് അവതരിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ മസിൽ നല്ല സെറ്റാക്കും. നമ്മൾ പട്ടിക വരെ നമ്മൾ ഇതിൽ അടിച്ചു മുറിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില ആളുകൾക്ക് അത് വിഷയം ഉണ്ടാവില്ല, ചില ആളുകൾക്ക്, വ്യായാമം ചെയ്യാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു നല്ലൊരു മാർഷൽ ആർട്ടിസ്റ്റ് ശരിക്കും ചെയ്യുന്നത് നമ്മൾ മർമ്മപ്രധാനമായിട്ടുള്ള ഈ മുട്ടിലോട്ട് കണ്ടില്ല, ഇവിടെ നമുക്ക് എന്താണ് മസിൽ സ്ട്രെങ്ത് അല്ല, കണ്ടില്ല, ഈ ബോണൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് അടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹം അടിക്കുകയാണെങ്കിൽ ഞാനും അടിക്കാനുള്ളൊരു സെറ്റപ്പിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ മുട്ടിലോട്ട് ഒന്ന് അടിച്ചു നോക്കുക, കണ്ടാ, സ്വാഭാവികമായിട്ടും ഇതാ ഈ ഒരു അടിക്ക്. ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അടിച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ കയ്യിലും സ്റ്റിക്ക് ഉണ്ട് എങ്കിൽ, അതായത് ഹാൻഡ് കൊണ്ടല്ല, അല്ലെ, ബാക്കിലോട്ട് പുറകിലോട്ട് മാറിയിട്ടുള്ള ബ്ലോക്കല്ല ഉദ്ദേശിക്കുന്നത്,
അടിക്കുക. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടാ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാം, നേരെ ഇത് താത്തി കൊടുക്കുക. ഓക്കെ, നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഇത് നേരെ ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. നേരെ ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുത്ത് നോക്കുക, അടിച്ചു നോക്കുക, വീണ്ടും വീണ്ടും അടിച്ചു നോക്കുക. ഓക്കെ, ഇനി ആ ഭാഗത്തോട്ട് തിരിച്ചു കാണ്ട് അടിക്കുകയാണെന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കുക, നമ്മൾ അടിക്കുന്ന സമയത്ത് ഓക്കെ നേരെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക, കണ്ടില്ലേ. ഒന്ന് ഫാസ്റ്റ് അടിച്ച് കഴിക്കുക, കണ്ടാ കറക്റ്റായിട്ട് ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം മുകളിലോട്ടാണെങ്കിൽ പറ്റില്ല കേട്ടോ, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ കൈയിൻ്റെ ഭാഗത്ത് തന്നെ കൊള്ളും, അപ്പോൾ ഇത്ര ഭാഗേ കവർ ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ താഴോട്ടുള്ള ഇവിടെ നിന്ന് ഇപ്പം ഇപ്പിൻ്റെ താഴോട്ടുള്ള ഭാഗത്തേക്ക് അടിക്കണേ, ഇപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു നോക്കുക, കണ്ടാ കുറച്ച് താത്തിയിട്ട് ഇവിടെ അടിച്ചു നോക്കുക, ഇതേ അടിക്കുക, കണ്ടാ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് ഇത് പിടിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അടിക്കാനും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, നമുക്കിത് കൈ മാറ്റാനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. പക്ഷെ എന്താണ്, നല്ല പ്രാക്ടീസ് ചെയ്ത ആളുകൾ ഉണ്ടാവും കേട്ടോ, സ്റ്റിക്കൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്ത ആളുകളുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യാത്ത കൈമാറ്റങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പം ഞാനൊക്കെ പിന്നെ പെട്ടെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. ഓക്കെ, ഇത് ഇതിൽ നമുക്ക് സാധാരണക്കാരന് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മളും പിടിക്കുക. ഓപ്പോണൻ്റ് അടിക്കുമ്പോൾ നമ്മൾ അടിക്കാനുള്ള അദ്ദേഹം അടിക്കുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സാധനം ഓക്കെ നേരെ ഇങ്ങോട്ട് ഇങ്ങനെ താത്തി കൊടുക്കുക, കണ്ടാ ഇത് എന്ത് ചെയ്യുക, അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മാറ്റി കൊടുക്കുന്ന മെത്തേഡുകൾ വേറെ വരുന്നുണ്ട് ചെയ്യാം, കണ്ടാ ചെയ്യാം. ഞാൻ അടിക്കുന്ന സമയത്ത് കണ്ടാ ഞാനിവിടുന്നാണ്ട് അടിക്കാൻ നിൽക്കുകയാണ്, അപ്പോൾ നമുക്ക് എന്താണ് അടി വരുന്ന സമയത്ത് സ്പീഡായിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, അപ്പോൾ ഞാനും അങ്ങോട്ട് അടിക്കാൻ നിൽക്കുകയും കാരണം കണ്ടാ ഞാനും അങ്ങനെ അടിക്കാൻ നിൽക്കുകയാണ്, അപ്പോൾ അടിക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, നമ്മളിത് മാറ്റി കൊടുക്കണം. ഓക്കെ, ഇനി നല്ലോ ശ്രദ്ധിക്കുക. അപ്പോൾ അത് അടിക്കുന്ന രീതി എന്ന് പറയുമെങ്കിൽ ഈ ഒരു അടിക്കാണ് വരുന്നത്, ഇങ്ങനെ ആങ്ങി അടിക്കുന്നത്, ഒന്ന് അടിക്കുക കണ്ടേ കണ്ടാ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അടിക്കുകയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെന്താണ് ഇവിടുന്ന് ഇങ്ങനെ ആങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ മുട്ടിലോട്ട് അടിക്കുന്ന ഒരു അടി ഇക്കാണ് ഞാനീ പറയുന്നത്. ഒന്നും കൂടി അടിച്ചു നോക്കുക, കണ്ടാ. ഓക്കെ, ഞാൻ അങ്ങോട്ട് അടിക്കാൻ നിൽക്കുകയാണ്, അപ്പം ഞാൻ കണ്ടാ നേരെ നമ്മൾ എന്ത് ചെയ്തു, നല്ല ശ്രദ്ധിക്കുക, ഞാനിതാ അങ്ങോട്ട് അടിക്കുന്ന നേരെ കണ്ടാ. ഓക്കെ, ഇങ്ങനെ അടിക്കാൻ നിൽക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ അടിക്കാൻ നിൽക്കുന്ന നേരത്ത് കാല് വരും കണ്ടാ, നമുക്ക് നേരെ ആ സംഗതി നേരെ ഇങ്ങനെ മാറ്റിയാൽ മതി, നമ്മളും അങ്ങോട്ട് അടിക്കുന്ന സമയത്ത് നേരെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു നമുക്ക് ഈ സൈഡിലോട്ട് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടിക്കണ്ട കേട്ടോ, അടിക്കണ്ട, ഇവിടെ നോക്കുക, ഞാൻ അങ്ങോട്ട് അടിക്കാൻ നിൽക്കുന്നത്, കാരണം അദ്ദേഹം അങ്ങോട്ട് അടിക്കാൻ നിൽക്കാണ്ട് ആവശ്യമില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യലോ. അപ്പോൾ ഞാൻ അടിക്കാൻ നിൽക്കുന്ന സമയത്തേക്കാണ് അദ്ദേഹം തരുന്നത്. അപ്പോൾ എൻ്റെ അടി അവിടെ ഹിറ്റ് ചെയ്യുന്ന മുമ്പ്, അവിടെ ഇടിക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹത്തിൻ്റെ അടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടി ഇങ്ങോട്ട് പുൾ ബാക്ക് ചെയ്തു, വലിച്ചതിന് ശേഷമാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അടിച്ചു നോക്കുക, കണ്ടാ. ഓക്കെ, സ്പീഡ് കണ്ടാ. ഓക്കെ, ലെഗൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഹെഡിലോട്ട് വരുന്ന, അപ്പോൾ ഇതിനെ ഇത് ഈ ഇത്തരത്തിലുള്ളൊരു അടിക്ക് തന്നെ നമ്മളെന്താണ് പല രീതിയിലുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, പല ആളുകളും പല വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ വീഡിയോ ഇതിന് ഇതിലെ ഈ വീഡിയോക്കകത്ത് നമ്മൾ കുറച്ച് ടോക്കിംഗ് ആണ് വരുന്നത്, അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു സമയം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു അടി എന്ന് പറയുന്നത് നമ്മൾ ഫേസിലോട്ട് അടി ഇങ്ങനെ അടിച്ചു പോകുക. ഓക്കെ, ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഹെഡ് പൊളി, ഒരു സംശയവുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടി വരിക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ കയറി നിൽക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അടിക്കാനേ കയറി നിൽക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രീതി. അപ്പോൾ നമ്മളെന്ത് ചെയ്യണേ, നമ്മളിങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അടിക്കുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ. ഓക്കെ, ഇങ്ങനെ അടിക്കുക നമ്മൾ. ഓക്കെ, ഇങ്ങനെ അത് നമ്മൾ അടി നമ്മൾ അടിച്ചിട്ട് ആൾ മിസ്സായപ്പോൾ ഇവിടുന്ന് അടിക്കാനുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഫേസിലോട്ട് അടിക്കുക. അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നല്ലോ ശ്രദ്ധിക്കുക. യെസ്, ഇതിൻ്റെ ആ ഓക്കെ, ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുക. ഇത് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റിൽ. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് പൊയ്ക്കോളും. ഒന്ന് നല്ല സ്പീഡിൽ അടിച്ചു നോക്കുക കേട്ടോ, അടിച്ചു നോക്കുക കേട്ടാ. അത് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകും, ഒരൊറ്റ ഒരു കാൽപാറ്റേ വരുന്നുള്ളൂ. കാല് ലെഗിൻ്റെ ഒരു ഫുട്ട് വർക്ക് എന്ന് പറയും. ഓക്കെ, പല അടിച്ചിലും പല സംഗതികളാണ്.
വരുന്നത് കാൽമാറ്റം എന്ന് പറയും. പല അടിച്ചിലും പല രീതിയിലേ നമ്മൾ ഇതിനകത്ത് കരാട്ടയിൽ നമ്മൾ പറയുന്നത് ഫുട് വർക്ക് ചെയ്യുക, ഫുട് വർക്ക്, കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആക്കുക, എന്നടിച്ചു വെക്കുക. കണ്ടാ നല്ല ശ്രദ്ധിക്കുക, ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഗതി ചെയ്യുക, ഇങ്ങനെ നിൽക്കുന്ന സംഗതി നമ്മളിങ്ങനെ ചെയ്യുക. കണ്ടാ ഒറ്റയടിക്കും, ഓക്കെ, നല്ല നല്ല പവറിൽ അടിച്ചു വെക്കുക, സ്പീഡ്. കണ്ടാ ഇത്രയേ ഉള്ളൂ സംഗതി, ഒന്നുമില്ല. ഈ കാല് നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു വെക്കുക, അടിച്ചു വെക്കുക. നമ്മളിങ്ങനെ മാറ്റുക, കേട്ടോ, ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുക. ഇത്രയേ ഉള്ളൂ. ഇത്ര ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആളെ നമുക്ക് എന്ത് ചെയ്യുക, ഓപ്പണിനെ നമ്മളെ മുന്നിലോട്ട് ആക്കി. ഇനി നമുക്ക് ഇതിനകത്ത് അറ്റാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പം അതിനുള്ള അറ്റാക്ക് ആദ്യം ഇത് മാറുന്നത് എങ്ങനെയാണ് നോക്കാം. നല്ല ശ്രദ്ധിക്കുക, കണ്ടാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് മാറിയാൽ മതി. കാരണം ഓരോ ഫുട് വർക്ക്, അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, കണ്ടില്ലേ. അപ്പം ആ രീതിയിലുള്ള ഒരു ഫുട് വർക്കാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്ന സ്റ്റിക്ക് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ടൊരു കാലെടുത്ത് വെക്കുക. ഈ കാലെടുത്ത് വെച്ചതിന് ശേഷം ഈ ലെഗ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്ത് വെക്കുക. ഇങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഈ കാല് മാറ്റിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു ഓപ്പോണൻറ്റിൻ്റെ വെച്ചതിന് ശേഷം ചെയ്യാം, കേട്ടോ, 1, 2, 3 ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്ന് സ്പീഡ് ചെയ്ത് നോക്കട്ടാ, കേട്ടോ, ഈ രീതിയിൽ ചെയ്തു പോവുക. അത് നിങ്ങൾക്ക് ഒരു ജമ്പിങ്ങോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നമ്മൾ ഇതിനനുസരിച്ച് ഓപ്പണൻറ്റിൻ്റെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ. ഇനി ഈ സൈഡിൽ നിന്ന് നോക്കാം, ആ മാറുന്നത് അടിച്ചു വെക്കുക. കേട്ടാ സെയിം സംഭവം ഇങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് മാറിയിട്ട് ഓപ്പോണൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കും, ഈ സൈഡിലോട്ട് എടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റിൽ അടിച്ചൊരടി അല്ലേ, ഫസ്റ്റിൽ നമ്മൾ അടിച്ചില്ലേ, അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നല്ലോ നിൻ്റെ. ഓക്കെ, ഈ മുട്ടിനുണ്ടോ, ഓക്കെ 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 ഓക്കെ. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, കേട്ടാ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനെങ്ങനെ തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇത് എങ്ങനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ലെഗ് ഇവിടെ വെക്കുക, കണ്ടില്ലേ, ലെഗ് ഇവിടെ വെക്കുക. ലെഗ് ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണേ, നല്ല ശ്രദ്ധിക്കുക, ഈ കൈ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. സ്പീഡ് ചെയ്യണ്ട, അതിന് ടൈം കിട്ടില്ല, പെട്ടെന്ന് ചെയ്യുക. പെട്ടെന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ലെഗ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വെക്കുക. കാരണം ഈ സ്റ്റിക്ക് ഇവിടുന്ന് ഒന്ന് അങ്ങോട്ടും തള്ളി നോക്കുക, അത് ബാക്കിലോട്ട് വലിക്കുക, ബാക്കിലോട്ട് വലിക്കാൻ പറ്റും. പക്ഷെ എന്താണ് ബാക്കിലോട്ട് വലിക്കുകയാണെങ്കിൽ വലിച്ചു നോക്കുക, വലിച്ചു നോക്കുക, ഫുള്ള് വലിക്കുക. കണ്ട അത്ര വരുള്ളൂ, ഇത്ര വരുന്ന സമയത്ത് തന്നെ അല്ലേ, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, ഈ ഭാഗത്തോട്ട് ഈ ഭാഗം കൊണ്ട് അറ്റാക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യാം, 1 ബ്ലോക്ക് ചെയ്തു, സഡൻ നമ്മൾ ഈ ലെഗ് ഇവിടെ വെച്ച് കൊടുക്കുക. കണ്ട ഈ ലെഗ് ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ലെഗ് ഇവിടുക്ക് വെക്കുക, ഈ ലെഗ് ഇവിടെ വെക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ അടിക്ക് കയറൂലേ എന്നൊക്കെ തോന്നും, പക്ഷെ ഒരിക്കലും കയറൂല, കാരണം ഇത് ഇവിടെ ഒരു ലോക്കിങ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി മേൽക്ക് വെക്കി നോക്കുക, കുറച്ച് പണി ഉണ്ടാവും, പക്ഷേ ലൂസാക്കിയിട്ടാൽ കയറും. ലൂസാക്കിയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഭാഗത്തേക്ക് പ്രശ്നം വരില്ല. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മൾ നല്ല ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചെയ്യണം. നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കാം, ചെയ്യാം, 1, 1, 2 ഇവിടെ വെച്ചു. ഇവിടെ വെച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക, നമ്മൾ പെട്ടെന്ന് കാല് ലോക്ക് ചെയ്യുക. ഈ ലോക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ഹാൻഡ് ഉണ്ടിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് കുത്തി കൊടുക്കുക. നല്ല ശ്രദ്ധിക്കുക, ഉണ്ടല്ലേ, ഇത് നമ്മൾ ഇത്രയും ഉണ്ട്, നമ്മൾ ഇത്ര കൈ നീളാണ്ട്. അപ്പോൾ ഇത് നീളുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും ഭാഗം നമുക്ക് അവിടേക്ക് ശക്തി ഏൽക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, അതായത് നമ്മൾ സ്ലോ ആയിട്ടൊന്ന് കാണിക്കുക. നമ്മൾ രണ്ടുപേരും അടിക്കാൻ നേരത്തെ കേട്ടാ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിന് ലെഗ് വെച്ചതിന് ശേഷം ഈ ഭാഗത്തോട്ട് കുത്തി കൊടുക്കുക. അതായത് ഈ ഒരു സ്റ്റെപ്പ് ചിലപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ വിഡിത്തമായി തോന്നാം, പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്, വളരെ, അതായത് നല്ല സ്പീഡായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നിങ്ങളും ചെയ്തു നോക്കുക. പിന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് അടിച്ചു നോക്കുക, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ തന്നെ വരും അടി, ഈ ഭാഗത്തോട്ട് വരില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഓങ്ങിയിട്ട് ഇങ്ങനെ വരില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്, ഒരിക്കലും ഒരു ഓപ്പണൻ്റ് അടിക്കുന്ന സമയത്ത് ആ ഓപ്പണൻറ്റിനെ അറിയില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് അറിയുന്നത് എന്താണ്, ഈ ഭാഗത്തോട്ട് അടിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുക, അടിക്കുക, ഞാൻ ഈ രീതിയിലാണ് ബ്ലോക്ക് വരിക എന്നുള്ളതും ഈ രീതിയിൽ ലെഗ് മാറ്റി വെക്കും എന്നുള്ളതും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾ, ചില ആളുകൾ എന്ത് ചെയ്യും, ഇതിന് പകരം ഒന്ന് വലിച്ചു നോക്കുക, അങ്ങോട്ട് ഓടി നോക്കുക, ആ ഓടിയിട്ട് പിന്നെ അടിച്ചു നോക്കുക, അങ്ങനെയൊക്കെ ചെയ്തൂടെ എന്ന് പറയും. പക്ഷെ എന്താണ്, ആദ്യ സമയം അതറിയില്ലല്ലോ ഒരിക്കലും. ഫസ്റ്റ് സമയം അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു നോക്കുക, അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത് പെട്ടെന്ന് എന്ത് ചെയ്യണം, പെട്ടെന്ന്, ഇതിനൊന്നും ടൈം കൊടുക്കില്ല, ഇതിനൊന്നും ടൈം കൊടുക്കില്ല. അപ്പം ഞാൻ ഈ ഭാഗത്തോട്ട് ഇട്ട് കൊടുത്താണ്, കാരണം ഇഞ്ചുറി വരും ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അതിനൊന്നും വലിക്കാനും അല്ലെങ്കിൽ തിരിച്ച് വേറൊരു അറ്റാക്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കരുത്. അതാണ് മാർഷ്യൽ ആർട്സിൽ ശരിക്കും പറയുന്നത്, സ്പീഡ് ആൻഡ് പവർ. പെട്ടെന്ന് സ്പീഡ്, പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യണം.
ഓക്കെ നല്ല പവറിലും നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മൾ രണ്ടുപേരും കൂടി അടിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചടിച്ചു അണ്ട ഇങ്ങനെ വെക്കുക അണ്ട പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഈ കാലിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഇട്ട് അറ്റാക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കത് അടിക്കുക അണ്ട ഇവിടെ അടിച്ചോ ഇങ്ങനെ വെച്ചതിന് ശേഷം നേരെ അണ്ട ഇത് കുത്താൻ പേടിയാണ് കാരണം വെച്ചാൽ ഇതൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓപ്പണൻ്റ് അടിക്കുന്ന പിന്നെ എന്ത് ചെയ്യാണ് അവരത് അടിക്കാനുള്ള താല്പര്യം മൊത്തം നഷ്ടപ്പെടുന്നു മാത്രമല്ല അവർക്ക് തിരിച്ച് ഇഞ്ചുറി വരുന്നൊരു ഇതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡിമെറിറ്റ്സ് മാത്രം ഇതിൻ്റെ പ്രോബ്ലംസ് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ഹെഡിലോട്ട് വരുന്നൊരടി ഇല്ല ഈ ഈ റേഞ്ചിലാണ് നമ്മൾ സ്റ്റിക്ക് വരുന്നത് ഈ റേഞ്ചിലല്ല ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ അടിക്കുന്ന സമയത്തുള്ള ലെഗിന് വരുന്ന ഒരു ബ്ലോക്കാണ് ഇനി അടുത്ത് നമ്മൾ ഹെഡിലോട്ട് അടിച്ചു നോക്കുക ഹെഡിലോട്ട് അടിക്കുന്നത് നല്ല ശ്രദ്ധിക്കുക അതാണല്ലോ ചെയ്യുന്നത് അല്ലേ കൈ കൊണ്ടൊക്കെ ബ്ലോക്ക് ചെയ്യാമെന്നാൽ റിസ്ക് ആവും അല്ലേ അപ്പോൾ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ അടിച്ചു കൊടുക്കുക വേണ്ട പെട്ടെന്ന് കാരണം പുറകിലോട്ട് നമ്മൾ മാറുന്ന സംഗതി ഇവിടെ അടിച്ചു കൊടുക്കുക വേണ്ട പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങോട്ട് മാറ്റുക വേണ്ട ഓക്കെ വൺസ് എഗൈൻ വേണ്ട ഇതിൽ അടിച്ചു കൊടുത്താൽ ഓക്കെ വൺസ് എഗൈൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് മാറുക വേണ്ട ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു അപ്പം തന്നെ പെട്ടെന്ന് ചെയ്യണം ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഈ സ്റ്റിക്കിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് മാക്സിമം വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഓക്കെ നിങ്ങളുടെ പിന്നെ എത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ കമൻറ്റ് നല്ല കമൻറ്റ് അടി ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും ഓക്കെ എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്റ്റിക്ക് ട്യൂട്ടോറിയൽ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ